നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അവധിക്കാലം എന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒന്നാകെയുള്ള ഒരു അവധിക്കാലമായി കാണണം എന്നുള്ളതാണ്. മണ്ണുവാരി കളിക്കുകയും വയലിലെ തോട്ടിൽ ചെറിയ മുണ്ടുകൊണ്ട് മീൻ പിടിക്കുകയും വിശാലമായ പറമ്പുകളിൽ അതിരുകളും വേലികളും മതിലുകളും ഇല്ലാത്ത വിശാലമായ പറമ്പുകളിൽ മാവിൽ കയറിയും മാങ്ങ പറിച്ചു തിന്നും കഴിഞ്ഞിരുന്ന ഒരു കുട്ടിക്കാലം, അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ ഫുട്ബോളും മറ്റു കളികളും കളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ അവധിക്കാലത്തിന്റെ യഥാർത്ഥ സന്തോഷവും വിനോദവും ആഹ്ലാദവും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അവരെ സഹായിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഭൂരിപക്ഷം രക്ഷിതാക്കളും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അവരെ പലതരത്തിലുള്ള ട്യൂഷൻ പോലുള്ള പഠന പ്രക്രിയയിലേക്ക് തള്ളിവിടുകയും അവരുടെ ഊർജ സംഭരണത്തിന്റെ ഈ പത്ത് മാസക്കാലത്തെ പാഠ്യ വിഷയങ്ങളിലൂടെ ശാരീരികമായി മാനസികമായി തളർന്നിരിക്കുന്ന ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ആ കാലത്ത് ഒരു ഊർജ സംഭരണത്തിന്റെ വേദിയാക്കി മാറ്റേണ്ട ആ സമയം ഒരു തുടർ പഠനത്തിന്റെ രീതിയിലേക്ക് ആ തലങ്ങളിലേക്ക് അവരെ നമ്മൾ കൊണ്ടുപോവുകയാണ്. എനിക്ക് പറയാനുള്ളത്, മണ്ണിനോടും സമൂഹത്തോടും മനുഷ്യനോടും ഇണചേർന്ന് ഒരു സാമൂഹിക സൗഹൃദപരമായുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കൃഷി നമുക്കിന്നറിയാം, നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയെങ്കിലും അത്തരത്തിലുള്ള കാർഷികപരമായുള്ള അറിവുകൾ നേടാനും കൃഷി നമ്മുടെ സാമൂഹിക നന്മയ്ക്ക് എന്നുള്ള ഒരു തലത്തിലേക്ക് അവരുടെ ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ട ഒരു ചെറിയ പ്രചോദനം നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ അവധിക്കാലം അനൗപചാരികമായ വിദ്യാഭ്യാസത്തിനുള്ള ഒരു കാലയളവായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ നാം കാണേണ്ടതും സൈക്കിൾ യാത്ര, അതുപോലെ തന്നെ സെൽഫ് ഡിഫൻസിങ്, നീന്തൽ പരിശീലനം, മരം കയറ്റം, അത്തരത്തിലുള്ള പ്രക്രിയകളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയുള്ള സഹായകമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ ചരിത്രപരമായുള്ള കുറേയേറെ അറിവുകൾ കിട്ടുന്ന, കുറേയേറെ യാത്രാനുഭവങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവരെയും കൂട്ടി ഒരു വിനോദയാത്ര സംഘടിപ്പിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുസ്തകവായന ഈ വിശാലമായ ലോകത്തിലേക്ക് അവന്റെ കാഴ്ചപ്പാടുകൾ തുറന്ന് വിശാലമായ ഈ ലോകത്തിനെ പറ്റി അറിയാനും ഉൾക്കൊള്ളാനും വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സർഗാത്മകമായ പുസ്തകങ്ങൾ വായിക്കാനും നമ്മൾ രക്ഷിതാക്കളായ നാം സഹായിക്കേണ്ടതുണ്ട്.
കൂടാതെ ചങ്ങാതികളോടൊത്ത് കളിക്കാനും അവരുടെ വീടുകൾ സന്ദർശിക്കാനും നമ്മുടെ ബന്ധുജനങ്ങളെ സന്ദർശിക്കാനും നമ്മുടെ ബന്ധുവീടുകളിൽ അവരെപ്പറ്റി മനസ്സിലാക്കാനും നല്ല ആഴങ്ങളിലുള്ള സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താനും നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് ഞാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശാരീരികമായും മാനസികമായും അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, മനുഷ്യജന്മങ്ങൾ കഴിയുന്ന വൃദ്ധസദനങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് പോലുള്ള ക്യാൻസർ സെന്റർ പോലുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയിട്ട് മനുഷ്യന്റെ വേദനകളിൽ അനുകമ്പ വരുത്തുന്ന, മനുഷ്യൻ ഒരു ഹൃദയത്തിൽ അനുകമ്പ വരുത്തുന്ന തലങ്ങളിലേക്ക് അവനെ പ്രാപ്തനാക്കുന്ന അത്തരമുള്ള വേദികൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ നല്ല പൗരന്മാരാക്കി വളർത്താൻ നമുക്ക് കഴിയണം. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുട്ടികളെ, ഭാവിയുടെ പൗരന്മാരായ അവരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ പ്രാപ്തി കൊടുക്കണം. അതിന് അവരുടെ മാനസിക തലത്തിൽ നമ്മൾ ചിന്തിക്കണം.